പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖാണെന്ന് കരുതുന്നു. ഇതിപ്പോൾ എല്ലായിടത്തും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഇപ്പം നമ്മൾ കുറേ നാൾ ചൂട് ചൂട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമ്മുടെ പരാതി തുണി ഉണങ്ങുന്നില്ല എന്നുള്ളതായിരിക്കും അല്ലേ? ഇപ്പം തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തുണികളൊക്കെ മുറ്റത്തുണ്ട്, എല്ലാം ഒന്നും എടുത്തിട്ടില്ല, പെട്ടെന്ന് മഴ പെയ്തതാണ്. ഇടയ്ക്ക് ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട്, പിന്നെയും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും മഴ കണ്ടിരിക്കാൻ നല്ലൊരു സുഖം തന്നെയാണ്. അപ്പോൾ ഈ മഴ കണ്ടപ്പോൾ വിചാരിച്ച് എന്തേലും ഒന്ന് കഴിക്കണമല്ലോ എന്നിട്ടാ. മഴയുണ്ടാകുമ്പോൾ നമുക്ക് ചൂടുള്ള എന്തേലും കഴിക്കാനായിട്ട് തോന്നുമല്ലോ. എനിക്കും അതേപോലെ തോന്നി. അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ കടിയൊന്നും ഇല്ലയെന്ന് വിചാരിച്ചത് വൈകുന്നേരം ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തെ മഴയാണ്. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ട്. അസ്രനിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് വീഡിയോ എടുത്തതാണ്. മുകളിൽ നിന്നിട്ട് പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ ഞാനിവിടെ മഴ ഇങ്ങനെ നോക്കി കുറേ ടൈം ഇരിക്കാറുണ്ട്. പക്ഷേ ഇടിയും മിന്നൊക്കെ ഉണ്ടെങ്കിലും പേടിയാണ് കേട്ടോ, പെട്ടെന്ന് ഉള്ളിൽ കയറി വരാറാണ് പതിവ്. ഇന്നിപ്പോൾ എന്നാലും ഇസു ബേബിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മഴ നോക്കിയിട്ട് കുറച്ച് സമയം ഇരുന്നു കേട്ടോ. വെള്ളമൊക്കെ ഇതാ നന്നായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട് മുറ്റത്തും. റോഡിലേക്ക് കൂടിയൊക്കെ പോകുന്ന വെള്ളം കണ്ടോ, അത്രയും തന്നെ വെള്ളം പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ വീടൊക്കെ ഒന്ന് പുതുക്കി പണിത്, പിന്നെ മഴ പെയ്യാണല്ലോ ആദ്യമായിട്ട്. അപ്പോഴതേ നല്ലതായിട്ട് വെള്ളം കെട്ടിക്കിടക്കണം, മതിൽ പൊട്ടി പോകുന്നൊന്നും അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ എന്താ പറയുക, മണ്ണ് അവിടെയൊക്കെ ഒരു ഓൾസൊക്കെ ആക്കി കൊടുക്കണം. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. ഞാൻ എന്താ ഉള്ളതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ, റിസ്ക് മാത്രമുണ്ട്. അപ്പോൾ റിസ്ക് എന്തായാലും ചായൻ്റെ കൂടെ കഴിക്കുന്നില്ല എന്ന് തോന്നി. അപ്പോൾ റിസ്ക് വെച്ച് നമുക്കൊരു ഹലുവ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നെയ്യ് ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് അണ്ടിയും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഒരു പ്രത്യേകത ആണല്ലോ. അണ്ടിയും മുന്തിരിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ബദാമോ എന്താണെങ്കിലും പിസ്തയോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പം അണ്ടിയും മുന്തിരിയാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് നമ്മുടെ മെയിൻ തരം റിസ്ക് ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അന്ന് നിന്നിട്ട് നമുക്ക് റിസ്ക് ഇതേപോലെ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇതുപോലുള്ള റിസ്ക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ വലിയൊരു റിസ്ക്കൊക്കെ ഇല്ലേ, അതൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര വലിയ ടേസ്റ്റാണ്. ഈ മിൽക്കിൻ്റെ ഏത് റിസ്ക് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റിസ്ക് ഹൽവ എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ റിസ്ക് ചായയിലൊക്കെ മുക്കി കഴിക്കുന്നതിനേക്കാളൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ചെറിയ തീയിലൊന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ, ഒന്ന് മൊരിയിച്ചെടുക്കണം. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ആ പാനിലോട്ട് തന്നെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ആ റിസ്ക് പാത്രത്തിലോട്ട് മാറ്റുന്നത് വീഡിയോ സ്കിപ്പായി പോയതാണ്. അപ്പോൾ പാലൊന്ന് പിന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത റിസ്ക് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് റിസ്ക് നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിന്, അതിൻ്റെ കരിയൊക്കെ ഞാനൊന്ന് ചിരണ്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആവണം, തീരെ ആവാതിരിക്കുകയും ചെയ്യരുത് കേട്ടോ. കുറച്ച് ഓയിൽ എണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം എന്തായാലും നമുക്ക് ഇതിനകത്തിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് നമ്മൾ ചൂടുള്ള പാലിൽ ഇടുന്ന സമയത്തിൻ്റെ ഒന്ന് നന്നായിട്ട് തന്നെ അത് അലിഞ്ഞു വരും. അപ്പോൾ ഒന്ന് നമ്മളിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ ആവശ്യത്തിനുള്ള മധുരമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എന്തായാലും ഒരു 3 സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ മധുരം അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഒരു 5 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് പാൽ കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പാൽ തന്നെ മൊത്തമായിട്ട് ചേർക്കുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ കൂട്ടിയിട്ട് പകുതി പാലും പകുതി വെള്ളവും ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ പാല് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് ഇളക്കി നോക്കിയ സമയത്ത് മധുരം കുറവാണെന്ന് തോന്നിയപ്പം 1 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ അളവ് നോക്കി നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ റിസ്കിന് നമ്മൾക്ക് കുറച്ചും പാലേ വേണ്ടി വരുള്ളൂ, ഓരോന്നിന് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇവിടെ ഞാൻ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതിന്. ഇതിപ്പോൾ പിന്നെ വെള്ളവും കൂടെ ചേർക്കുന്നതായാലും ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ടേസ്റ്റൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ഇനിയിതിപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുക. ആ റിസ്ക്കൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന പോലെ കേട്ടോ. ഇനിയിതിപ്പോൾ ഒന്ന് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് വരണം കേട്ടോ. നമ്മൾ സാധാരണ ഹൽവയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെയാണ്.
പിന്നെ അതെ, നമ്മുടെ റസ്ക് ഹലുവ റെഡിയായി വരുന്നുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും ചെയ്യട്ടാ. ഒരു വെറൈറ്റി ഹൽവ തന്നെയാണ്. നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കണേ. എന്തായാലും അധികം പണിയൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. എന്നിട്ട് നമ്മൾ ഈ പാനെന്നൊക്കെ ഒന്ന് ഇളകി വരുന്നവരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് ഞാൻ എന്താ ഇതിപ്പോൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോഴത്തേന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിന്നെ വറ്റി വന്നിട്ടുമുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും ആ നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കട്ടോ. ഇതിനകത്ത് ഒരു സ്പൂണും നെയ്യും കൂടി ചേർത്ത് കൊടുക്കണേ. അത് എൻ്റെ അടുത്ത് നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. നമ്മളിത് ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്താണ് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാണ് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ഇത് ഹൽവ റെഡി ആയിട്ടുണ്ട്. റിസ്ക് ഹൽവയാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്നും അങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ റിസ്ക്കൊക്കെ വാങ്ങിയാൽ നമ്മൾ മനസ്സപ്പോഴും ചിന്തിക്കാത്ത കാര്യമല്ലേ. അപ്പം നിങ്ങളിതൊന്ന് എന്തായാലും ചെയ്ത് നോക്കണേ. പിന്നെ ഒരു പ്രാവശ്യം ഒരു മൂന്നാല് റിസ്ക്കെങ്കിലും എടുത്തിട്ട് കുറച്ചൊരു കാൽ കപ്പ് പാലില്ലെങ്കിലും ഉണ്ടാക്കി നോക്കുക. മക്കൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സ് ആയിട്ടുള്ള അടിപൊളി ഹൽവയാണ്. അപ്പം നമ്മൾക്ക് റിസ്ക് ആണെന്നേ തോന്നിക്കില്ല കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഹൽവ തൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ മൊത്തത്തിലൊന്ന് വറ്റിയിട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു ചൂടോടെ കഴിക്കാനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തണുത്തതിനേക്കാണ്. നമ്മൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിലിട്ടിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ചൂടോടെ കഴിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ തന്നെ നമ്മുടെ ഹൽവയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഒക്കെ ആയി നോക്കുമ്പോൾ തന്നെ മഴയൊക്കെ അങ്ങനെ തോർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നല്ല മഴയത്താണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അതൊന്ന് തണുക്കട്ടേന്നും കൊണ്ട് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇജു ബേബിയും ആദ്യം ഒക്കെ നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കണ്ടായിരുന്നു കേട്ടോ. ഞാനും ഒന്ന് ഫസ്റ്റ് തന്നെ കഴിച്ച് നോക്കി കുറച്ച് എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ നമ്മുടെ അന്തിയും മുന്തിരിയും ഒക്കെ ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടുന്ന സമയത്ത് ഇനിയിപ്പം റിസ്ക് എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം എപ്പോഴെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടാ. റിസ്ക് വാങ്ങിച്ചിട്ട് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചിക്കൻ പിന്നെ എന്താ പറയുക ചില്ലി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഒരുപാട് തരത്തിൽ ഫ്രൈ ആക്കാറ് അല്ല ചില്ലി ആക്കാറുണ്ടല്ലേ. ഇത് ഞാൻ നല്ലോണം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ചില്ലി ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ചെറിയൊരു പകുതി വേവിൽ നല്ലോണം ഫ്രൈ ആക്കാതെയും ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലോ. ഇത് എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ചില്ലിക്ക് കറിവേപ്പിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അത് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ, അപ്പം നമ്മൾ കറിവേപ്പില ചേർക്കാറില്ലല്ലോ. പക്ഷെ എനിക്ക് ചിക്കനിലും ബീഫിലൊക്കെ കറിവേപ്പില ചേർക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രൈ ആക്കുന്ന സമയത്ത് തന്നെ. എന്നിട്ട് ആ ചിക്കനൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിനകത്തുള്ള കുറച്ച് എണ്ണ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ ചില്ലിക്ക് നമ്മൾ സവാള ഇങ്ങനെ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടും ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചില്ലി ചിക്കനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ ചില്ലി ചിക്കൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ഇട്ടിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ഒരു ഇടയ്ക്കൊരു ബീഫ് ചില്ലിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില്ലി ചിക്കൻ്റെയും കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. നമ്മൾ ഈ ചതച്ചതെല്ലാം ഇട്ട് കൊടുക്കേണ്ടത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അതിനെ സ്ക്വയറായിട്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാണ് ഇടേണ്ടത്. ഇതിപ്പം ഞാൻ ചതച്ചതുള്ളതുകൊണ്ട് അങ്ങനെ അത് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ. സവാള പിന്നെ പച്ചമുളകും ഇങ്ങനെ ഒരു സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-5 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിതിപ്പം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. നല്ലൊരു കളറ് കിട്ടും. എൻ്റെ ഈ മുളക് പൊടിക്ക് കളറ് കുറവാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്കൊരു ഗ്രേവിയോട് കൂടിയുള്ള ചില്ലിയാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ.
ഞാനിപ്പം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാരണം കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലോട്ട് തന്നെ നമ്മൾ ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്താൽ മാത്രം മതി. ഇതിപ്പം എന്താ ഒന്ന് നന്നായിട്ട് ആയി വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ സോസുകൾ ഒഴിച്ച് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ചില്ലി സോസും പിന്നെ നമ്മുടെ സോയാ സോസും കൂടെ വേണം. അത് രണ്ടും ഇല്ലാത്ത കാരണം ഞാനിന്ന് ടൊമാറ്റോ സോസ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സോയാ സോസും കൂടി ഉണ്ടെങ്കിലാണ് കേട്ടോ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇതിനും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ മല്ലിച്ചപ്പും ക്യാപ്സിക്കും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് ക്യാപ്സിക്കവും മല്ലിയിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം ഇളക്കേണ്ടതില്ല. പിന്നെ നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് പിന്നെ ഇളക്കി എല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമ്മളെ ചില്ലി റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കനും റെഡിയായിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇനിയും നല്ല നല്ല കുക്കിംഗ് വീഡിയോസും വ്ലോഗും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.